ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷൻ മാർ അത്താനേസിയോസ് യോഹാൻ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ ആകസ്മീയമായ വേർപാടിൽ തീവ്ര ദുഃഖത്തിലായിരിക്കുന്ന സഭയിലെ തിരുമേനിമാരോടും കുടുംബാംഗങ്ങളോടും വൈദികരോടും സഭാ മക്കൾക്കുമൊപ്പം മലങ്കര മാർത്തോമാ സുറിയാനി സഭയും ദുഃഖം പങ്കുചേരുകയും സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിൽ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കരുണാമയനായ കർത്താവ് നിരന്തരമായ ആശ്വാസവും പ്രത്യാശയും നിങ്ങൾക്ക് നൽകി നിങ്ങളെ ശക്തീകരിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. സഭയ്ക്കും പൊതുസമൂഹത്തിനും ഉത്തമ കാര്യവിചാരകത്വത്തോടും ദീർഘവീക്ഷണത്തോടും കൂടി നേതൃത്വം നൽകിയ മെത്രാപ്പൊലീത്ത തിരുമേനി പ്രതിഭാശാലിയായ ഒരു ആധ്യാത്മിക ഇടയൻ ആയിരുന്നു. ദൈവം നൽകിയ താലന്തുകൾ ഫലപ്രദമായി വിനിയോഗിച്ച ഈ സമർപ്പിത ശുശ്രൂഷകൻ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ഉത്തമ കാര്യവിചാരകനായി സുവിശേഷ പ്രവർത്തനം നടത്തി അനേകർക്ക് മാർഗ ദീപമായി. സുവിശേഷ ഗോളത്തിലെ വ്യത്യസ്തവും വേറിട്ടതുമായ ശൈലിക്കുടമയായിരുന്നു തിരുമേനി. സാധാരണക്കാരനെ ആകർഷിച്ചത് തിരുമേനിയുടെ ലളിത സുന്ദരമായ ഭാഷയും സ്വാന്തന സ്പർശവും സൗഹൃദപരമായ ഇടപെടലുമാണ്. എളിമയായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വഭാവ വൈശിഷ്ട്യം. 6 പതിറ്റാണ്ട് കാലത്തോളം നീളുന്ന സുവിശേഷ പ്രവർത്തനം മൂലം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ സുവിശേഷം വിവിധ മുഖാന്തരങ്ങളിലൂടെ എത്തിക്കുന്നതിന് സാധിച്ചു എന്നതിൽ ദൈവത്തെ മഹത്വപ്പെടുത്താം. 17 വയസ്സിലാണ് ഈ സുവിശേഷ യാത്ര ആരംഭിച്ചത്. റേഡിയോ പ്രഭാഷകൻ, ഗ്രന്ഥ രചയിതാവ്, ജീവകാരുണ്യ പ്രവർത്തകൻ, ഏറ്റവും ഉദാത്തമായ ഒരു പ്രകൃതി സ്നേഹി തുടങ്ങിയ നിലകളിൽ ആയിരങ്ങൾക്ക് സുവിശേഷ വെളിച്ചം നൽകുന്നതിന് തിരുമേനിക്ക് സാധിച്ചു. ഉന്നത നിലവാരത്തിലുള്ള പല സ്ഥാപനങ്ങളുടെ നടത്തിപ്പിലൂടെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനയാണ് തിരുമേനിയും ബിലീവേഴ്സ് ചർച്ചും കേരള സമൂഹത്തിനും ഇന്ത്യക്കും പുറത്തും ഇന്ത്യക്ക് വെളിയിലും നൽകിയിട്ടുള്ളത്. തിരുമേനിയെക്കുറിച്ച് ഒറ്റ വാക്കിൽ പറയുന്നുവെങ്കിൽ, ഹി വാസ് എ സിമ്പിൾ ഇവാഞ്ചലിസ്റ്റ്, അറ്റ് ദ സെയിം ടൈം ഹി വാസ് എ ഗ്രേറ്റ് എൻ്റർപ്രണർ. നല്ല ഒരു അയൽവാസിയായിരുന്നു മാർത്തോമാ സഭയ്ക്ക് തിരുമേനി. എന്നതിലുപരി മാർത്തോമാ സഭയുടെ നല്ലൊരു അഭ്യുദയകാംക്ഷി ആയിരുന്നു. മാർത്തോമാ സഭയുമായി വളരെ അടുത്ത സാഹോദര്യ ബന്ധം തിരുമേനി കാത്തുസൂക്ഷിച്ചിരുന്നു. തിരുമേനി ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പൊലീത്ത തിരുമേനിമാരുമായും ഇപ്പോഴത്തെ മാർത്തോമാ മെത്രാപ്പൊലീത്ത ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പൊലീത്തയും ക്രിസോസം മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിമാരുമായും മറ്റു തിരുമേനിമാരുമായും വൈദികരുമായും ഹൃദ്യമായ സാഹോദര്യ ബന്ധം കാത്തുസൂക്ഷിക്കുകയും സഭയുടെ നിരവധി പരിപാടികളിൽ തിരുമേനിയുടെ നിറസാന്നിധ്യം ഉണ്ടായതും ഞങ്ങൾ നന്ദിയോടുകൂടി സ്മരിക്കുന്നു. അഭിയന്ത തിരുമേനിമാരും വൈദികരും ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി എത്തിയപ്പോഴൊക്കെ വളരെ ആത്മാർത്ഥതയോടുകൂടെ സ്നേഹത്തോട് നൽകിയ ഏറ്റവും ഉദാത്തമായ കരുതലിൻ്റെ ശുശ്രൂഷ സഭ എന്നും നന്ദിയോടെ ഓർക്കും. കർത്താവിൻ്റെ സ്നേഹത്തിൽ എന്തു ചെയ്താലും അത് സുവിശേഷം അറിയിക്കുകയാണെന്നതായിരുന്നു മാർ അത്താനേസിയോസ് യോഹാൻ തിരുമേനിയുടെ ജീവിത സാക്ഷ്യം. വളരെ വിപുലമായ ആത്മീയ പ്രവർത്തനങ്ങൾ ക്രമീകൃതമായി നടത്തുന്നതിനും ഒത്തൊരുമയോടെ എല്ലാവരെയും യോജിപ്പിച്ച് ഒരു നൂലിൽ കോർത്തിണക്കി കൊണ്ടുപോകുന്നതിനും ശ്രേഷ്ഠമായ നിലയിൽ എല്ലാം നിർവഹിക്കുന്നതിനും തിരുമേനിക്ക് ധാരാളമായ കൃപകൾ നൽകി ദൈവം തിരുമേനിയെ അനുഗ്രഹിച്ചു. തിരുമേനിയുടെ ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. തിരുമേനിയുടെ അപ്രതീക്ഷിതവും ആകസ്മികവുമായ വേർപാട് മൂലം സംജാതമായിരിക്കുന്ന അത്യന്തം ദുഃഖകരമായ സാഹചര്യങ്ങളെ അതിജീവിച്ച് എല്ലാ പ്രവർത്തനങ്ങളും മുമ്പോട്ട് കാര്യക്ഷമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് തിരുമേനിമാർക്കും മറ്റ് സഭാ ചുമതലക്കാർക്കും സഭാ മക്കൾക്കും ആവശ്യമായ ദൈവകൃപ നൽകുന്നതിനായി മാർത്തോമാ സഭ ഒന്നായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വ്യക്തിപരമായ ചില റെഫറൻസ് പറയുന്നുവെങ്കിൽ, തിരുമേനിയുടെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് തിരുമേനിയുടെ ആസ്ഥാനത്ത് വന്ന് സന്ദർശിക്കുവാനും മാർത്തോമാ സഭയുടെ ആ അനുമോദനങ്ങൾ അറിയിപ്പാനും അന്ന് സാധിച്ചു. അന്ന് തിരുമേനി റുവാണ്ടയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ വളരെ വാചാലനായി ഞങ്ങളതൊക്കെ ശ്രദ്ധയോടെ കേട്ടു. അതിനുശേഷം തിരുമേനി അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് 1 ആഴ്ച മുമ്പ് തിരുമേനിയെ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൻ്റെ ആ ഫ്രണ്ടിൽ കാണുവാനായിട്ട് ഇടയായി. കണ്ടു, തിരുമേനിയുമായിട്ട് ക്രിസ്ത്യാനികളൊക്കെ അന്വേഷിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, തിരുമേനി റുവാണ്ടയിലെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കൂടെയുണ്ടായിരുന്ന സിജോ അച്ഛനോട് പറഞ്ഞു, സിജോ അച്ഛ, നമുക്ക് മാർത്തോമാ സഭാ സെക്രട്ടറിയെ നമുക്ക് റുവാണ്ടയിൽ കൊണ്ടുപോയി നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കണം എന്ന് പറഞ്ഞു. ആ തിരുമേനിയുടെ ആ ഒരു നല്ല വാക്കുകൾ ഇപ്പോൾ ഓർമ്മയിൽ ഓടി എത്തുകയാണ്. അഭിമന്ത്യ തിരുമേനി കാട്ടിയ വ്യത്യസ്തമായ പാതയിലൂടെ കർത്താവിൻ്റെ രക്ഷൻ്റെ പ്രവർത്തനത്തിൽ തുടർന്ന് കൊണ്ടുപോകുവാൻ ദൈവം സഭയെ ശക്തീകരിക്കട്ടെ. ഉദാത്തമായ ഒരു സാക്ഷ്യം വരുംകാലങ്ങൾ നിർവഹിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയുടെ നാഥനായ ക്രിസ്തുവിൽ നമുക്ക് ശരണപ്പെടാം.
സഭയുടെ നാഥനായ ക്രിസ്തു പറഞ്ഞു, നമ്മളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്നതിൽ വിശ്വസിക്കുന്നവർ ആരും ഒരു നാളും മരണം കാണുകയില്ല. ഈ പ്രിയപിതാവ് കർത്താവിൽ വിശ്വസിച്ചു, കർത്താവിൽ മരിച്ചു, ഇന്ന് കർത്താവിനോടൊത്ത് ഇന്നും ജീവിക്കുന്നു. അതുകൊണ്ട് മരണമെന്ന യാഥാർത്ഥ്യം താൽക്കാലികമായിട്ട് നമ്മൾ ദുഃഖവും നിരാശയും ഉളവാക്കുന്നുവെങ്കിൽ, ഉയർത്തെഴുന്നേൽപ്പെന്ന യാഥാർത്ഥ്യം നമ്മൾ എന്നും നൽകുന്ന പ്രത്യാശയും സന്തോഷവും ഉളവാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് പ്രത്യാശയോടെ പ്രിയപിതാവിനെ യാത്രയാക്കാം. നമുക്കൊത്തൊരുമിച്ച് പറയാം, പ്രിയപിതാവേ സമാധാനത്താലെ പോകാം. അതുകൊണ്ട് ഈ തരണത്തിൽ മാർത്തോമ മെത്രാപ്പോലിത്ത വരണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ചില സാങ്കേതികമായ കാരണങ്ങളാൽ വരുവാൻ സാധിക്കുന്നില്ല. മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയുടെ നാമത്തിൽ, മാർത്തോമ സഭയുടെ നാമത്തിൽ, സഭാ മക്കളുടെ നാമത്തിൽ അഗാധമായ ദുഃഖവും തീവ്രമായ വേദനയും നിങ്ങളുമൊത്ത് പങ്കുവെച്ചു വെക്കുന്നു. മാർത്തോമ സഭയുടെ അനുശോചനം അറിയിക്കുന്നു. അനുശോചന സൂചകമായിട്ട് ഇപ്പോൾ മാർത്തോമ സഭ സഭാ കൗൺസിൽ അംഗങ്ങളും ചുമതലക്കാരും ചേർന്ന് റീത്ത് സമർപ്പിക്കുന്നതായിരിക്കും. ദൈവം നമ്മെ സമാധാനം നൽകി ശക്തീകരിക്കട്ടെ.